ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇപ്പൊ പല സ്ഥലത്തും കുട്ടികളുടെ ചെവി ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, കേൾവി പരിശോധന നടത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോഴാണ് കുറെ പേര് ചോദിച്ചത് കുട്ടിയുടെ കണ്ണ് ചെക്ക് ചെയ്തിട്ടില്ലല്ലോ, ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പൊ കണ്ണ് ആർക്കൊക്കെ ചെക്ക് ചെയ്യണം, എപ്പോഴൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ കുട്ടി മാസം തികയാതെ പ്രസവിച്ച കുട്ടിയാണെങ്കിൽ, അതായത് 34 ആഴ്ചയിലും താഴെ 8ാം മാസത്തിലും താഴെ പ്രസവിച്ച കുട്ടിയാണെങ്കിൽ, വെയിറ്റ് ഏകദേശം 1.5 കിലോന്റെ താഴെയുള്ള കുട്ടിയാണെങ്കിൽ, ആ കുട്ടിക്ക് തീർച്ചയായിട്ടും 3 ആഴ്ചയോ 4 ആഴ്ചയോ ആവുമ്പോ കണ്ണ് എന്തായാലും ചെക്ക് ചെയ്യണം. കണ്ണിന്റെ ഞരമ്പുകൾ ശരിക്കും നോർമൽ രീതിയിൽ വളർന്നോ നോക്കാൻ വേണ്ടിയിട്ടാണ്. കുറെ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ തികയാതെ പ്രസവിച്ച കുട്ടികൾക്ക് കണ്ണിന്റെ ഞരമ്പ് ശരിയായ രീതിയിൽ വളരില്ല, തെറ്റായ രീതിയിൽ വളഞ്ഞും പൊളഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കുട്ടിയുടെ കാഴ്ചയെ ഭാവിയിൽ ബാധിക്കും. നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ ഏതെങ്കിലും കുട്ടികളെ അല്ലെ ഫ്രണ്ട്സിനോ മാസം തികയാതെ കുട്ടികൾ പ്രസവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കുറേ കഴിഞ്ഞു കഴിഞ്ഞ് നമ്മൾ കണ്ണൊന്നും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും കേട്ടോ. അപ്പൊ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാം. ഇനി 34 ആഴ്ചയിന് മുകളിലാണ്, അതായത് നമ്മൾ പറയുന്ന ഒരു 8.5 മാസത്തിനൊക്കെ മുകളിലാണ് കുട്ടി പ്രസവിച്ചത് എന്നുണ്ടെങ്കിലും, ആ കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിൽ കുറേ ദിവസം ICU കിടക്കേണ്ടി വന്നു, വെന്റിലേറ്ററിലായിരുന്നു, അപസ്മാരം വന്നു, വളരെയധികം ബ്ലീഡിങ് ഉണ്ടായിരുന്നു, അണുബാധയുടെ പ്രശ്നങ്ങളൊക്കെ, അതായത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായ കുട്ടിയാണെങ്കിലും, ആ കുട്ടിക്കും ഏകദേശം ജനിച്ചു 1 മാസം ആവുമ്പോൾ കണ്ണ് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. ഇനി മൂന്നാമത്തത്, ഫാമിലിയിൽ ഏതെങ്കിലും കുട്ടികൾക്ക് ഇതേപോലെ ജനിച്ചോനെ കാണാത്തതായിട്ടുള്ളത്, അല്ലെങ്കിൽ ചില പാരമ്പര്യ ജനിതക രോഗങ്ങളുള്ള കുട്ടികളൊക്കെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യം നിങ്ങൾ ഡോക്ടറോട് ഷെയർ ചെയ്യുക. അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് കുഞ്ഞിനെ പരിശോധിച്ചിട്ട് കണ്ണ് ചെക്കപ്പ് വേണോ വേണ്ടോ എന്നുള്ളത് പറയും. നാലാമത്തത്, കുഞ്ഞിന് അമ്മയ്ക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പനി, എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ദേഹത്തിങ്ങനെ തടിച്ചു പൊന്തുന്ന രീതിയിൽ, കയൽ വരുന്ന രീതിയിൽ, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പനികൾ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ കുട്ടികളുടെ വെയിറ്റ്, ഇപ്പോൾ അങ്ങനെ പനി വന്ന അമ്മമാർക്ക് ഉണ്ടാവുന്ന കുട്ടികളുടെ വെയിറ്റ് 2.5 കിലോന്റെ താഴെയൊക്കെ ആണെങ്കിൽ അവരും തീർച്ചയായിട്ടും കണ്ണ് ചെക്ക് ചെയ്യണം. പിന്നെ എപ്പോഴാണ് നമ്മൾ അതൊക്കെ 1 മാസമൊക്കെ ആവുമ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ബാക്കി രീതിയിൽ ഇപ്പൊ 3 മാസമൊക്കെ ആവുമ്പോൾ, 2 മാസമൊക്കെ ആവുമ്പോൾ നമ്മുടെ കുട്ടി നമ്മളെ നോക്കിയൊക്കെ ചിരിക്കാൻ തുടങ്ങും. 3 മാസം ആവുമ്പോഴാണ് അമ്മ എന്നൊക്കെ ഉള്ളതൊരു മനസ്സിലാക്കിയുള്ള ഒരു ചിരി മുഖത്ത് നോക്കിയിട്ട് ഒരു ഭയങ്കര ഒരു വ്യത്യാസം. അമ്മയാണെങ്കിൽ അവർക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, മദർ റെക്കഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയൊന്നും കുട്ടി ചെയ്യുന്നില്ല, നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല. നമ്മൾ കളിപ്പിക്കുമ്പോൾ കുട്ടി എവിടെയെങ്കിലും നോക്കിയാണ് ചിരിപ്പിക്കുന്നതെങ്കിൽ അത് ആ 3 മാസം ആ സമയത്ത് നിങ്ങൾ കുട്ടിയുടെ കണ്ണ് ചെക്ക് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ 1 വയസ്സൊക്കെ ആവുമ്പോൾ നിങ്ങൾ കുട്ടിയെ ഒന്ന് നോക്കുക. കുട്ടി സാധാരണഗതിയിൽ ചിലപ്പോൾ TV നോക്കുമ്പോൾ കുട്ടി ഇങ്ങനെ കണ്ണിങ്ങനെ ചെരിച്ചാണ് നോക്കണ്ടാവുക, ഇല്ലെങ്കിൽ അതായത് ഇങ്ങനെ TV അടുത്ത് പോയിട്ടാണ് നോക്കുക, അല്ലെങ്കിൽ തല ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടാണ് നോക്കുക. ഇങ്ങനത്തെ ഒരു മാനറിസംസ് കുട്ടിക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടിയുടെ കണ്ണ് ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഞാൻ ജനറലി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ, സ്കൂളിൽ പോകുന്നതിന് മുന്നേ, ഇപ്പൊ നമ്മുടെ കോവിഡൊക്കെ കഴിഞ്ഞായതുകൊണ്ട് കുട്ടികളെല്ലാവരും ഗാഡ്ജറ്റ്സിനോടുകൂടി വളരെ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഒരു പ്രാവശ്യമെങ്കിലും കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ണിന്റെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് വിഷൻ ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഒട്ടും ഓർക്കില്ല, നമ്മൾ വിചാരിക്കില്ല നമ്മുടെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ ഒന്നും നമ്മൾ വിചാരിക്കില്ല. പക്ഷെ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ബോർഡ് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ടീച്ചർ വിചാരിക്കും കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുകയാണ്, കുട്ടിക്ക് ബോർഡ് കാണാത്തത് കൊണ്ടാണ് ഒത്തിരി കുട്ടികൾ അങ്ങനെ വരുന്നുണ്ട് ക്ലാസ്സിൽ. അപ്പൊ കുട്ടിക്ക് വഴക്ക് കേൾക്കും, കംപ്ലയിൻസ് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്കൂളിൽ വിടുന്നതിന് മുന്നേ കുട്ടികൾ എന്തായാലും ഒന്ന് കണ്ണ് ചെക്ക് ചെയ്യിപ്പിച്ചോളൂ കേട്ടോ. ഇതൊക്കെയാണ് കണ്ണ് ചെക്ക് ചെയ്യേണ്ട അവസരങ്ങൾ. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ എല്ലാ നല്ല ഹെൽത്തും ഗുഡ് ഹെൽത്തിൽ തന്നെ നമ്മുടെ മക്കളെല്ലാവരും പോട്ടെ. അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ആൻഡ് ടേക്ക് കെയർ.